വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. അഭ്രപാളികളിൽ അഴകാർന്ന് ദൃശ്യഭാഷ്യം രചിച്ചുകൊണ്ട് മലയാള സിനിമയുടെ മുതൽക്കൂട്ടായി മാറിയ ഛായാഗ്രാഹകൻ ശ്രീ അഴകപ്പൻ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. സാർ, വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. ശരിക്കും സിനിമ എന്നൊരു സ്വപ്നം, ആ സ്വപ്നത്തിനോട് അടുക്കുവാൻ, ആ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ ക്യാമറ എന്ന ഉപകരണം എത്രത്തോളം സാറിനെ സഹായിച്ചിട്ടുണ്ട്? എഴുത്തുകാരൻ്റെ പേന സഹായിക്കുന്ന പോലെയാണ്. ഈ എഴുത്തുകാരൻ പേന പിടിക്കുമ്പോൾ ഒരു മനസ്സ് പേനലായിപ്പോ, മനസ്സും പേനവും ഒരുമിച്ച് ഓടി പോയി. അതേപോലെയാണ് ക്യാമറയിലെ കൈ കിട്ടുമ്പോൾ മാത്രമേ ഒരു ഇമാജിനേറ്റീവ് പവറും അതേപ്പറ്റി ചിന്തിക്കാനും അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി തന്നെ വരുന്നതാണ്. അത് എല്ലാ ക്യാമറമാൻക്കും സിനിമാറ്റോഗ്രാഫേഴ്സിനും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതെ, അത്തരത്തിൽ സാറിൻ്റെ കരിയറിൻ്റെ ആരംഭം ഒരു 78-79 ഏകദേശം ഒരു 20 ഇപ്പുറം ഒരു 97 സിനിമയിൽ, മലയാള സിനിമയിൽ ഒരു ഇൻഡിപെൻഡൻറ് ഫിലിമോട്ടോഗ്രാഫർ എന്നുള്ള ലെവലിൽ അല്ലേ സാർ കുറച്ചുകൂടെ സജീവമാകുന്നത്? അത് സമ്മാനം എന്ന സിനിമയിലൂടെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ഒരു 20 വലിയ ഇൻ്റർവെൽസ് ഇല്ലാതെ വേളകളില്ലാതെ സജീവമായി സാറിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട്. അപ്പോൾ സാർ സംസാരിക്കുമ്പോൾ ഒരു തമിഴ് കലർന്ന മലയാളമാണ് കേൾക്കാറുള്ളത്. പക്ഷേ തമിഴ് സിനിമകളേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ മലയാള സിനിമയ്ക്കാണ് സാർ നൽകിയത്. മലയാളം, മലയാള സിനിമ, മലയാള സിനിമ സൗഹൃദങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഞാൻ നാഗർകോയിലാണ്. സോ 57 വരെ അത് കേരളമായിരുന്നു. എൻ്റെ ഫാദർ പഠിച്ച ട്രിവാൻഡ്രമാണ്. അങ്ങനെ കേരളമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റാണ് നാഗർകോയിൽ. സോ കുട്ടികാലം തൊട്ടേ മലയാള പാട്ടുകൾ കേൾക്കുക, മലയാള സിനിമ കാണുക, അങ്ങനെ ഒരു താല്പര്യം കൂടുതലാണ്. പിന്നെ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് മൂവീസ് ഉണ്ടായത് മലയാളത്തിലാണ്. തമിഴ് പടങ്ങളിലെ കമേഴ്ഷ്യൽ വെഞ്ചർ എന്ന് പറയുന്ന പുരാണ പടങ്ങൾ ഉണ്ടായിരുന്നു, ശിവാജി ഗണേശിൻ്റെ പടങ്ങൾ, MGR പടങ്ങൾ, തത്വ പടങ്ങൾ, ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിലും ഈ മലയാളത്തിൻ്റെ വരുമ്പോൾ ഒരു നാച്ചുറലായി വീട്ടിൽ നടക്കുന്ന സംഭവം പോലെ കാണാൻ പറ്റി. അതായിരിക്കും എനിക്ക് കൂടുതലായിട്ട് മലയാള സിനിമയായിട്ട് ഉള്ള ബന്ധം വന്നത്. മാത്രമല്ല, ഞാൻ പഠിക്കാൻ പോയപ്പം സൗണ്ടർ കാടി ഹരികുമാർ, മണിയമ്പിള രാജു, ചെറിയാൻ ആൻഡ് കിത്തു, ഇങ്ങനൊരു ബാച്ചായിരുന്നു. സോ അവരിലിരുന്ന് ക്രിയേറ്റിവിറ്റി എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റി. അവരുടെ ലേണിംഗ് ആണ്, അവരുടെ ടീച്ചിങ് ആണ് എന്നെ ഈ ലെവലിൽ എത്തിച്ച്. പിന്നെ ഇടക്കാലത്തിൽ ഞാൻ തുടങ്ങിയത് മലയാളമാണ്. 79 ചൂള സായുജ്യം വർക്ക് ചെയ്തവർ, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തവർ ക്യാമറമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ട്രാവലിംഗ് മൊത്തം കാശ്മീർ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജലന്ധർ പോയി ടെലിവിഷൻ രംഗത്തിലൊക്കെ ഒരു 16 വർക്ക് ചെയ്തു. കാരണം ഒരു പുതിയ മേഖല വന്നപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹം കൊണ്ടാണ്. അതിന് മുമ്പ് 86 ഒരു തമിഴ് പടം ചെയ്തു, 80 ഒരു തമിഴ് പടം ചെയ്തു. ഈ ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുക്കും. ഞാൻ അങ്ങനെ ഒരു സിനിമ മോഹിച്ചെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യണം പറഞ്ഞു കാത്തിരുന്നു. അത് പിന്നെ മലയാളത്തിൽ തന്നെ കിട്ടിയത്. മലയാള സിനിമയിൽ ഒരു ക്യാമറാമാനെ ആണെങ്കിലും ഒരു ആർട്ടിസ്റ്റിനാണെങ്കിലും സിനിമയിലുള്ളൊരു കോമ്പറ്റീഷൻ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അതിൻ്റെ ഒരു സാങ്കേതികത്വം നല്ലപോലെ അറിഞ്ഞിരിക്കണം. ക്യാമറയിൽ, ലൈറ്റിങ്ങിൽ, പുതിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതികളിലൊക്കെയുള്ള അപ്ഡേഷൻസ്, അതിന് സാർ ഏറ്റവും കൃത്യമായിട്ട് തയ്യാറാകുന്നത് കൊണ്ടാണ് സാർ ഇപ്പോഴും വളരെ സജീവമായിട്ട് ഈ രംഗത്തുള്ളത്. അത്തരത്തിലുള്ള ടെക്നിക്കൽ അപ്ഡേഷൻസിന് വേണ്ടി എത്രത്തോളം സമയം കണ്ടെത്താറുണ്ട്? ഞാൻ ഡെയിലി ഒരു പുതിയ ക്യാമറ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഈ ക്യാമറമാൻ വെച്ചിരുന്ന ഒരു ക്യാമറയെ പറ്റി നോളജ് ഉണ്ടാക്കാൻ അവരുടെ അടുത്ത് ഞാൻ ഷെയറിങ് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഒരാൾ പുതിയ ക്യാമറ കൊണ്ടുവന്നെങ്കിൽ അത് സ്റ്റിൽ ക്യാമറമാണ്, മൂവി ക്യാമറമാണ് ഞാൻ നോക്കുന്നത്. ഇറ്റ്സ് എ ക്യാമറ, ഇറ്റ്സ് എ ക്യാമറ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ എനിക്ക് അറിയാനുള്ള, പിന്നെ ഞാൻ അത് നെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യും, എന്താ ക്യാമറ, ഇതിൻ്റെ കപ്പാസിറ്റി എന്താ, ഇതിൻ്റെ റെസൊല്യൂഷൻ എന്താ, ഇതിൻ്റെ ലെൻസ് പവർ എന്താണെന്നുള്ളത് പഠിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ടെലിവിഷനിലിരുന്നപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടായിരിക്കും എനിക്ക് പിന്നെ അപ്ഡേറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഇറങ്ങുന്ന ക്യാമറ നാളെ ഓപ്പറേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ആളാണ്. സോ പിന്നെ എക്സ്പെരിമെൻ്റ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യം.
സോ ഗോപ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2011 പ്രിയദർശൻ 4 ക്യാമറ കൊണ്ടുവന്നിട്ട് ഇത് ഓപ്പറേറ്റ് വർക്ക് ചെയ്ത് നോക്കാവോ എന്ന് ചോദിച്ചപ്പം അത് അറബി മൊട്ടകു അറബി മൊട്ടകു അതെ അതെ നാല് ക്യാമറ വെച്ച് ചേസിംഗ് സീക്വൻസ് ഒക്കെ ചെയ്തു. പക്ഷെ അത് എന്റെ ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ഞാൻ എവിടെയോ പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഇത് നാളെ അത് ഒന്നും ഇല്ലാതാവും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് അതും ദുബായിലാണ് ചെയ്തത് അല്ലേ? ദുബായിലാണ്. പക്ഷെ അന്ന് ആരും ഇത് പോയിന്റ് ഔട്ട് ചെയ്തില്ല, ഇത് ലോ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഇത് ഗോപ്രോയിൽ ചെയ്തത്. ഞാനും എവിടെയും പറഞ്ഞിട്ടില്ല, ആരും അതെപ്പറ്റി ചോദിച്ചിട്ടില്ല. പക്ഷെ അതെങ്ങനെയാണ് സാർ മാച്ച് ചെയ്യാൻ സാധിക്കുന്നത്? ശരിക്കും ഒരു മെയിൻ മൂവി ക്യാമറയുടെ റെസൊല്യൂഷനും ചെറിയ ഗോപ്രോയുടേതും കൂടെ എങ്ങനെയാണ് അത് മാച്ച് ചെയ്യുന്നത്? ബേസിക്കലി എൻ്റെ പ്രൊഫഷണൽ പറയുകയാണെങ്കിൽ 5cc ഓഫ് സിനിമാറ്റോഗ്രഫി എന്നാണ് പറയുന്നത്. 5cc എന്ന് പറയുമ്പോൾ അല്ല കോമ്പോസിഷൻ, ലൈറ്റിംഗ്, ക്യാമറ മൂവ്മെൻറ്റ്, ക്യാമറ ആംഗിൾ, ക്യാമറ കട്ടിംഗ് പോയിന്റ്സ്, ഇങ്ങനെ ഈ ബേസിക്കാണ്. എപ്പോഴും ബേസിക് സ്ട്രോങ് ആയിരുന്നെങ്കിൽ, ബേസിക് പഠിപ്പിക്കുന്ന സാറ് ഗുരു നമുക്ക് സ്ട്രോങ് ആയിരുന്നെങ്കിൽ, ആ ബേസിക് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ഏത് ടെക്നോളജി നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. സാർ ക്യാമറ ചെയ്തിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും ആത്മാവുള്ള, ഏറ്റവും കഥാപാത്രങ്ങൾ മലയാളികൾ ഓർത്തു വയ്ക്കുന്ന വിധത്തിലുള്ള കുറേ നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചു. ഇപ്പോൾ സമ്മാനത്തിന് ശേഷം അഗ്നിസാക്ഷി ഒട്ടേറെ കലാമൂല്യത കൊണ്ട് ശ്രദ്ധ നേടിയ കൂടിയ സിനിമയാണത്. പിന്നെ വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, സൂത്രധാരൻ, തിളക്കം, നന്ദനം, മിഴിരണ്ടിലും, ചന്ദ്രോത്സവം, ചാന്ദുപൊട്ട്, ഇങ്ങനെ ഒരു ഒട്ടേറെ സിനിമകളിൽ ഇതെല്ലാം ഒരു കമേഴ്സ്യൽ സിനിമ എന്നതിൽ മാത്രം ഒതുങ്ങാതെ ജനപ്രിയ സിനിമകളായി മാറിയ, ഒപ്പം ആർട്ടിന് കൂടി ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളായി മാറിയ ചിത്രങ്ങളാണ്. അത്തരത്തിലുള്ള സിനിമകളിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സംവിധായകരും എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള സാറിൻ്റെ ഒരു പരസ്പര ബന്ധം കൂടിയാണ് സാറിൻ്റെ വർക്കിലും റിഫ്ലക്ട് ചെയ്യുക അല്ലേ? അത്തരത്തിലൊരു ഗിവ് ആൻഡ് ടേക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് ഇവരൊക്കെ ആയിട്ട്? ഒരു സ്ക്രിപ്റ്റ് വന്നില്ല. ഇപ്പം ഞാൻ ലേറ്റസ്റ്റായി ചെയ്തത് രമേശ് പിഷാദി. സോ എൻ്റെ ഞാൻ വർക്ക് ചെയ്ത, ശരിക്കും പറയുകയാണെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഐ ക്രോസ്ഡ് 300 ഡയറക്ടേഴ്സ്. ഓക്കെ. അതെങ്ങനെ ചോദിച്ചാൽ ഡോക്യുമെന്ററി ഡയറക്ടർ, വൈൽഡ് ലൈഫ് ഡയറക്ടർ ആൻഡ് ന്യൂസ് ഡയറക്ടർ, ആഡ് ഫിലിംസ് ഡയറക്ടേഴ്സ് ആൻഡ് ടിവി ഷോസ്, സീരിയൽ ഡയറക്ടർ, ഇങ്ങനെ ഞാൻ ഒരുപാട് 40 വർഷമായി വർക്ക് ചെയ്ത് 300-300 ഡയറക്ടേഴ്സ് ക്രോസ് ചെയ്തു. സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ഹി ഹാസ് ടു ബ്ലെൻഡ് വിത്ത് ഓൾ ഡയറക്ടേഴ്സ്. അപ്പോൾ അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി അവർ എന്താ ട്രീറ്റ് ഉദ്ദേശിക്കുന്നത്. പ്രിയദർശൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സുഖം കിട്ടിയോ അത് തന്നെ പിഷാരടിയിൽ കിട്ടി, അത് തന്നെ ശ്യാമപ്രസാദത്തിന് കിട്ടുന്നത്, അത് തന്നെ സത്യമായിട്ട് കിട്ടും. സോ ഇങ്ങനെ ഓരോ അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി അവരുടെ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇതൊരു റിവർ പോലെ ഒഴുകിക്കൊള്ളും. ഒരേ സംവിധായകൻ ഒരു തവണ ഉപയോഗിച്ച ഒരു ക്യാമറമാനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തയ്യാറാകുന്നിടത്താണ് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി റാപ്പോ കൂടുതൽ വ്യക്തമാകുന്നത്. ഇപ്പോൾ നന്ദനം എന്ന സിനിമ വളരെ സൂപ്പർ ഹിറ്റായ ചിത്രമാണ്. മിഴിരണ്ടിലും ചന്ദ്രോത്സവം, ഇത് മൂന്നും രഞ്ജിത്ത് സാറിൻ്റെ സിനിമകളാണ്. ഡ്രാമ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പ്രജാപതി. ഇപ്പോൾ രഞ്ജിത്ത് എന്ന ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വീണ്ടും വീണ്ടും വിളിക്കാവുന്ന ഏറ്റവും പ്രിയപ്പെട്ടൊരു ക്യാമറമാനായി അഴകപ്പൻ സാർ മാറുമ്പോൾ, അതിൽ പലതും മോഹൻലാൽ സാറിലെ പടങ്ങളുണ്ട്, മമ്മൂട്ടി സാറിലെ പടങ്ങളുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള അത്തരത്തിലുള്ള ഒരു സൗഹൃദം? രഞ്ജിത്ത് പറയുന്ന ഒരു ഡയറക്ടർ പൊതുവിൽ എല്ലാവരും പറയാൻ ടെമ്പറമെൻ്റ് ആണ്, ഭയങ്കര ചൂടൻ, അങ്ങനല്ല. കാരണം പുള്ളി എന്ത് ഉദ്ദേശിക്കുന്നോ പുള്ളി അത് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സ്ട്രെസ്സാണ്. അതേപോലെയാണ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ്സാവും, ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത്. അതുകൊണ്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷേ സാർ ദേഷ്യപ്പെടുന്നതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ, അത് കൂടെ പറയാം. അല്ല, നമ്മളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അറിവില്ല ഞാൻ പറയുന്നത്. റിപ്പീറ്റഡ് മിസ്റ്റേക്സ് ഡസൻസ് ചെയ്യുമ്പോൾ ഞാനാണ് വഴക്കുക, അത് ചീത്ത പറയാറില്ല, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാറില്ല. എന്താണ് കാണിക്കുന്നത്, ഇനി എന്ത് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ കരഞ്ഞ് പറയുന്നതാണ്. അതർവൈസ് റിക്വസ്റ്റ് ആണ്, ആക്ച്വലി റിക്വസ്റ്റ്. അത് ഹോട്ടായിട്ട് പറയുന്ന പോലെ തോന്നുന്നു. അതേപോലെയാണ് ഞാൻ ഡയറക്ടേഴ്സ് കൂടെ പോകുമ്പോൾ ഞാൻ അവിടെ ഒരു ഡോമിനൻ്റ് സിനിമാറ്റോഗ്രാഫറായിട്ട് വിചാരിക്കുന്നു, അവരുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ. ഇപ്പോൾ ചോട്ടാ മുംബൈ എന്ന സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ ക്യാൻവാസിൽ ചെയ്യുന്നതാണ്. അതും രാത്രി സമയത്ത് ഔട്ട്ഡോർ അല്ലേ, വലിയ ക്രൗഡ് ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റ്, അതിനെ ഫ്രെയിമിലേക്ക് പകർത്തുന്നതിന് വേണ്ടി എടുക്കുന്നൊരു എഫർട്ട്, സ്പെഷ്യലി ചോട്ടാ മുംബൈ, അതിൻ്റെ ഒരു വാസ്കോഡ ഗാമ എന്ന സോങ്, ചെട്ടിക്കുളങ്ങര എന്ന പാട്ട്, അത് അതിനൊക്കെ പകർത്തിയതിൻ്റെ ഓർമ്മകൾ സാർ എങ്ങനെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുക? അത് ബേസിക്കലി നമ്മുടെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആക്ടേഴ്സും നമ്മുടെ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒരു
കെമിസ്ട്രിയാണ് ക്യാമറമാനിൽ റിഫ്ലക്ട് ചെയ്യും. അവർ തമ്മിൽ നല്ല റാപ്പ് ഉണ്ടെങ്കിൽ ക്യാമറമാൻ കംഫർട്ടാണ്. അപ്പോൾ ഇത് നൈറ്റ് ത്രൂ ഔട്ട് നൈറ്റ് 10 days ആൽമോസ്റ്റ് അങ്ങനെ തൂങ്ങി ഉറങ്ങിയിട്ടില്ല. രാത്രി 3-4 മണിക്ക് റൂമിലേക്ക് വരും, രാവിലെ 6 മണിക്ക് ഞാൻ അങ്ങനെ റഷ് ചെയ്ത് പോകും, പോയി ഷൂട്ടിംഗ് തുടങ്ങും. പിന്നെ നമ്മൾ അത് ഫുള്ളി ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു കമേർഷ്യൽ ഒരു എന്താ പറയുക എനർജി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് തന്നെ എനർജി കിട്ടി. അതായത് ഞാൻ കാഴ്ച ചെയ്തപ്പോൾ കാഴ്ച എന്ന് പറയുന്ന ഒരു പോയറ്റിക് മൂവിയാണ് അത്. ശ്യാമപ്രസാദിൻ്റെ ഒരേ കടൽ ചെയ്തപ്പം വേറെ ഒരു റസ്റ്റിക്കായിട്ട് ചെയ്യുന്ന പടമായിരുന്നു. തലപ്പാവ് ചെയ്തപ്പോൾ വേറെ ഒരു മൂഡാണ് സാർ. ഈ മൂഡ് ശരിക്കും എടുത്തു പറയപ്പെടേണ്ടത് ലൈറ്റിംഗിലൂടെ കൂടിയാണ്. ഫ്രെയിമിംഗ് മാത്രം അല്ലല്ലോ, പ്രകാശത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് ഒരുപാടധികം നിറങ്ങൾ ഇങ്ങനെ വെച്ച് ചാർത്തണമെന്നില്ല. ചിലപ്പോൾ നിറം കുറഞ്ഞിടത്തും ലൈറ്റ് കുറഞ്ഞിടത്തും പോലും ഒരു അതിൻ്റെ ഒരു കല നമുക്ക് കാഴ്ചയിൽ അനുഭവപ്പെടും. ലൈറ്റിങ്ങിലുള്ള ഒരു അഴകപ്പൻ അപ്രോച്ച് എങ്ങനെയാണ്? ലൈറ്റിംഗ് ഞാൻ നാച്ചുറൽ ലൈറ്റ് ഉപയോഗിക്കുന്ന താല്പര്യമുള്ള ആളാണ്. അധികം ലൈറ്റ് ഉപയോഗിക്കാതെ, ലൈറ്റ് ഉപയോഗിച്ചാലും ഉപയോഗിക്കാതെ ഇരിക്കുന്ന പോലെ കൊണ്ടുവരുന്നതാണ് എൻ്റെ തുടക്കകാലം തൊട്ട്. അതുകൊണ്ട് ഞാൻ ചില കമേർഷ്യൽ സോ കോൾഡ് കമേർഷ്യൽ, എനിക്ക് കമേർഷ്യൽ ആർട്ട് അല്ലെങ്കിൽ പാരലൽ സിനിമ ഞാൻ വേർപെടുത്തില്ല. ഇറ്റ്സ് എ ഗുഡ് സിനിമ ആൻഡ് ബാഡ് സിനിമ, അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ എല്ലാം ഗുഡ് സിനിമ ആവണം ആഗ്രഹിച്ച് പോകുമ്പോൾ ഒരു ഡയറക്ടേഴ്സ് നേരത്തെ പറഞ്ഞ തന്നെ പോയിന്റ്, അത് ക്യാരക്ടർ ആ ക്യാരക്ടർ പ്ലോട്ട് എങ്ങനെയാണ് അവർ അവതരിപ്പിക്കുന്നത്, ഏത് തരത്തിലാണ് റെഫറൻസ് തരുന്നത് എന്നുള്ളത് മനസ്സിലുകൊണ്ട് അതിൻ്റെ ഒരു ലൈറ്റിംഗ് പാറ്റേണാണ് ഒരു മൂഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ ഹോൺ ഫാസ്റ്റ് റൂൾ തുടക്കകാലത്തിലുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ വന്നപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഫോളോ ചെയ്യേണ്ട, അതായത് റൂൾസ് മനസ്സിൽ വെച്ചുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അല്ല ബ്രേക്ക് ചെയ്യുമ്പോൾ അത് സ്മൂത്തായിട്ട് ബ്രേക്ക് ചെയ്യാൻ ഞാൻ എൻ്റെ ഗുരുവിനെ പഠിപ്പിച്ചത്. അപ്പോൾ അത് ഞാൻ ആ ട്രാവലിങ്ങാണ് ഓരോ പടങ്ങളിൽ പോകുമ്പോൾ ഓരോ മൂഡ്, ഒരു ഡയറക്ടറുടെ സ്ക്രിപ്റ്റിംഗ് എന്താ പറയുന്നത്, സ്ക്രിപ്റ്റ് ഇസ് ഡെഫിനറ്റ്ലി സോൾ ഓഫ് ദ മൂവി. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എന്താ പറയുന്നത്, അത് എങ്ങനെയാണ് അതിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബ്ലണ്ട് ആവും, റൈറ്റ് സൈഡ് ഡയലോഗും ഇടതുവശം എഴുതുന്ന നറേഷൻ, നറേഷൻ ഒരു ഇമാജിനേറ്റീവ് പവർ ഓഫ് ദ റൈറ്റേഴ്സ്. ആ റൈറ്റേഴ്സിൻ്റെ മനസ്സും റൈറ്റിലുള്ള എല്ലാം ഓഡിയൻസുകാണ്. ഈ ഓഡിയൻസുകളുടെ ഡയലോഗ് പറഞ്ഞാലേ ഓഡിയൻസ് കൺവിൻസ് ആവും. ലെഫ്റ്റിലുള്ള റൈറ്ററുടെ ഇമാജിനേഷന് എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സിനിമയുടെ കിടപ്പുണ്ട്. അതിപ്പോൾ രഞ്ജിത് സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മറ്റൊരു ഡയറക്ടർ ജയരാജ് സാർ ഏറ്റവും മിനിമം ലൈറ്റ് സോഴ്സസ് യൂസ് ചെയ്തിട്ട് പോലും ഏറ്റവും മനോഹരമായി സിനിമ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ജയരാജ് സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ജയരാജായിട്ട് കുറേ വർഷമായിട്ട് നല്ല റിലേഷൻഷിപ്പാണ്, പക്ഷേ പുള്ളിയുടെ പടങ്ങൾ എനിക്ക് അധികം ചെയ്യാൻ പറ്റില്ല. എന്നെ ഇത് അസൈൻ ചെയ്തത് ദേശാടനം. ദേശാടനത്തിൽ ഇത് ഇങ്ങനെ അതേപോലെ ഒരു പടം ചെയ്യും, നമ്മൾ ലോ ലൈറ്റ് ലൈറ്റ് ബഡ്ജറ്റ് ഇല്ലാതെ ഒരു ഫിലിം. പക്ഷേ എനിക്ക് എൻ്റെ ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് ഞാൻ പടം പോകാൻ പറ്റില്ല. അങ്ങനെയാണ് രാധാകൃഷ്ണനെ ഞാൻ റിക്വസ്റ്റ് ഇസ് ഗോയിങ്. അത് കഴിഞ്ഞിട്ട് ആ പടം വിട്ടുപോയത് കൊണ്ട് ജയരാജ് വീണ്ടും എന്നെ വിളിച്ചത് തിളക്കത്തിലാണ്. പക്ഷെ തിളക്കം ജയരാജിന്റെ ഒരു യൂഷ്വൽ പാറ്റേണിലുള്ള ഫിലിം അല്ല, കുറച്ച് ഹ്യൂമർ കൂടുതലാണ്. അപ്പൊ ജയരാജ് അതിലെ സോങ്സ് ഉണ്ടാക്കാൻ എനിക്ക് ഒരുപാട് ഫ്രീഡം തന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആ സോങ്ങിന്റെ കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ അഴകപ്പൻ ഒന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ റാഫി മെക്കാഡിനും ഞാനും രാത്രി ഇരുന്ന് ഡിസ്കഷൻ ഒരുപാട് ചെയ്യും. ഈ നൈറ്റിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് റാഫിയുടെ റൂമിൽ പോയിട്ട് പുള്ളി എൻ്റെ സ്ക്രിപ്റ്റിൽ ആവശ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ചെയ്താണ് സാറേ സാമറേ സംഭവം പാട്ടും അതും മറ്റേ ഡ്രസ്സിന്റെ സെയിം കോമ്പിനേഷൻ. നീയൊരു പുഴയായോ എനിക്കൊരു പെണ്ണുണ്ട്, എനിക്കൊരു പെണ്ണുണ്ട്. അതിൽ വന്നിട്ട് കോസ്റ്റ്യൂംസ് ബ്ലൂ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, റെഡ് റെഡ് ബാക്ക്ഗ്രൗണ്ട്, ഓറഞ്ച് ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റില് ഞാൻ ഒരു കുറേ ഫിജിയുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, അത് കാണിച്ചപ്പം ജയരാജ് യു കെ യു ക്യാരി ആണ്. അങ്ങനെ ഫ്രീഡം, ഡയറക്ടേഴ്സ് ഫ്രീഡം തരുമ്പോൾ എനിക്ക് കൂടുതൽ ഓർക്കാൻ സുഖമാണ്. ഏറ്റവും പുതിയ സിനിമകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥ ശിവയുടെ ഒരു റിയലിസ്റ്റിക് മൂവിയാണ്. അത് പാർവതിയാണ് മെയിൻ ലീഡ് റോൾ, അരുണ ഷോക്കത്ത് സ്ക്രിപ്റ്റിംഗ്, റോഷൻ ഇസ് അഗൈൻ മെയിൻ ലീഡ്. അത് ഡൽഹി മുസോറി ആൻഡ് കാലിക്കട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത പടമാണ്. ഇറ്റ്സ് എറ്റ് ടു കം. പിന്നെ മമ്മുക്കഥ പടം, മമ്മുക്ക എന്ന് പറഞ്ഞാൽ പിഷാരടി മമ്മുക്ക, ആ കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമർ. അത് മമ്മുക്കയുടെ ഒരു ഡിഫറെൻറ്റ് ഫിലിമായിരിക്കും ഡെഫിനറ്റ്, ബിക്കോസ്
നമുക്ക് സാധാരണ പ്ലേ ചെയ്യുന്ന റോളിൽ നിന്ന് ഫിഷാരിറ്റി ഈസ് എ വെരി ഹ്യൂമർ ആൻഡ് മോസ്റ്റ് വാണ്ടഡ് എന്താ പറയുക ഓഡിയൻസ് വാണ്ടഡ് പേഴ്സണാലിറ്റിയാണ് ഇൻ കേരള. എവിടെ പോയാലും നമ്മൾ കാണുന്നത് ഫിഷാരിയുടെ പിന്നിൽ 100,000 ആളുകൾ അവരെ മാറ്റാനാണ് ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഫിലിം അതിലൊരു ഭാഗമാണെങ്കിൽ എനിക്കത് ലക്കി ആയിട്ട് തന്നെ തോന്നി. സിനിമകൾ എപ്പോഴും ചെയ്യുമ്പോൾ അതൊരു ഒരു ഗ്ലാമർ വേൾഡാണ്. ഒരു സിനിമയിൽ ക്യാമറ ചെയ്യുന്ന ആൾക്കും ആ ഒരു ഗ്ലാമറിൻ്റെ ഒരു അംശം കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗ്ലാമറൊന്നും ഇല്ലാത്ത ചില മേഖലകളിലും ചില സമയത്ത് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടാവും. കുറച്ച് പെയിൻഫുള്ളായിട്ട് കുറച്ച് തീവ്രമായിട്ടുള്ള കുറച്ച് ടെൻഷൻ മേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയും കടന്നുകൊണ്ട് അതിപ്പോൾ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ന്യൂസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ അതിൻ്റെ പല സിറ്റുവേഷൻസ് സാറങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഞാൻ 80s വന്നപ്പോൾ ഞാൻ ഒരു ന്യൂസ് ക്യാമറ ന്യൂസൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ന്യൂസ് വായിക്കുമ്പോൾ ഈ ടെലിവിഷനിൽ വരുന്ന ന്യൂസൊക്കെ കണ്ടിട്ട് ഇതൊരു അത്ഭുതം പോലെ തന്നെ തോന്നി. ക്യാപ്ചറിങ് ഇമേജ് വിത്ത് കാൻഡിഡ് തിങ്കിങ് അത് ഇമ്മീഡിയറ്റ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് ഒരു ഒരു ആലോചന ഇല്ലാതെ കിട്ടുന്ന ഒരു വിഷ്വൽസാണ്. അതിൽ പിന്നീട് പിന്നീട് അത് ഇമ്പാക്റ്റ് ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ പഞ്ചാബിലെ ടെലിവിഷനിൽ പോയി ജോയിൻ ചെയ്തത്. അങ്ങനെ ന്യൂസ് ക്യാമറമാൻ VIP ക്യാമറമാനായിട്ട് ലിസ്റ്റിൽ സീനിയർ ക്യാമറമാൻ ലിസ്റ്റിൽ വന്നവരൊക്കെ കുറേ പേരെ സെലക്ട് ചെയ്യും. അവർ പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ പ്രസിഡൻറ്റ് വരുമ്പോൾ അങ്ങനെ എനിക്ക് ഭാഗ്യം കിട്ടിയത് എന്താണെങ്കിൽ മിസ്സസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഇന്ദിരാഗാന്ധിൻ്റെ രാജീവ് ഗാന്ധിയുടെ കൂടെ പിന്നെ VV ഗിരി വാജ്പേയ് സാർ പിന്നെ അങ്ങനെ കുറേ ഗാനി ജേൽസിംഗ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട KR Narayan സാർ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ കൂടെ 1 മാസം ഞാൻ UK പോയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക അനുഭവം അത് കിട്ടി. അതിൽ ഞാൻ പോകുമ്പോൾ ഞാൻ തന്നെ സൗണ്ട് ചെയ്യണം, ഞാൻ തന്നെ ലൈറ്റിംഗ് ചെയ്യണം, ഞാൻ തന്നെ ക്യാമറ ചെയ്യണം. അത് സ്പെയിൻ അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്നു. കാരണം അത് നമ്മുടെ കൺട്രിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഒരു സർവീസായിട്ട് തോന്നുന്നു. അതല്ലാതെ ഞാൻ ന്യൂസ് കവറേജിൽ എനിക്ക് ബ്ലൂ സ്റ്റാറിലെ ഓപ്പറേഷൻ നടന്നപ്പം ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്നപ്പം അത് ലൈവ് പിക്ചേഴ്സ് എടുക്കാൻ പറ്റി. ഞാൻ ഇൻസൈഡ് ദ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള അത്തരം പൊട്ടിത്തെറികളും വെടിവെപ്പും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉള്ളൊരു അവസ്ഥയിലൂടെ റിയലിസ്റ്റിക്കായിട്ട് റിയലായിട്ട് യഥാർത്ഥമായിട്ട് സഞ്ചരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ അനുഭവമാണ്. അല്ലേ, എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇൻസൈഡ് പോയി കഴിഞ്ഞിട്ട് ഞാൻ പല ക്യാമറമാനും ടെലിവിഷൻ ക്യാമറമാനും റിഫ്യൂസ് ചെയ്തിരുന്നു. ബിക്കോസ് ലൈഫിന് ഒരു ഇൻഷുറൻസ് ഇല്ല. റിസ്ക് എന്തായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? അവിടെ പോയി കഴിഞ്ഞാൽ വെടിവെപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം കിടക്കുക, ഇടയ്ക്ക് പെട്ടുപോയാൽ മരിക്കുക. അപ്പം ഈ മരണത്തിന് അവകാശമൊന്നുമില്ല. നമ്മൾ ബില്ലിംഗ് ആയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടപ്പോൾ അങ്ങനെയാണ് ചന്ദ്രശേഖരൻ ഒരു ക്യാമറമാനും ചെയ്തു, ഞാനും ചെയ്തു. നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ചന്ദ്രശേഖർ പോയി, പിന്നെ തേർഡ് ഡേ ഞാൻ ഉള്ളിൽ പോയിട്ട് 10-7 ദിവസം ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം നല്ല എനിക്ക് ഉള്ളിലിരിക്കുമ്പോൾ വിഷ്വലാണ്, അത് ട്രാജഡി ആണെങ്കിലും ആ ടൈമിൽ ഐ വാണ്ടഡ് എ പിക്ചർ ഇമേജസ് ക്യാപ്ചറിങ് ഇമേജ്. കാരണം അവിടെ ഫയറിങ് നടക്കണം, ഇമ്മീഡിയറ്റ്ലി ഐ മലാട്ട് ഐ എം ഷൂട്ടിംഗ് വെരി സ്പോണ്ടേനിയസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്, ഞാനും ഷൂട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ക്യാപ്ചറിങ് ആണ് അവരിൽ നിന്ന് വേസ്റ്റ് ആവുന്നു, വേസ്റ്റ് ആവുന്നില്ല. അതാണ് ഇപ്പം ഡോക്യുമെന്ററി കാണിക്കുമ്പോൾ ആ വിഷ്വൽസ് ഒക്കെ വീണ്ടും വീണ്ടും നാഷണൽ ചാനലിൽ കാണിക്കാറുണ്ട്. പിന്നെ ഒരു ബോംബ് ലൈവ് ബോംബ് ബ്ലാസ്റ്റ് ഞാൻ ക്രൗഡിലെ ചീഫ് മിനിസ്റ്ററുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് സർദാജി ബോംബ് എറിയും, അത് പൊട്ടാതെ എല്ലാവരും പാനിക്കായിട്ട് ഓടി. അപ്പോൾ ഞാനും ഓടി, ഞാൻ ഓടുന്ന ടൈമിൽ തന്നെ ഞാൻ സ്ലിപ്പായി, പലരും എന്നെ പുഷ് ചെയ്തുകൊണ്ട് ഞാൻ വീണു, പിന്നെ എണീക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് ആളുകൾ ഓടുന്ന കാലുകളൊക്കെ ഷൂട്ട് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് ടിൽട്ടപ്പ് ചെയ്ത് എണീറ്റ് പകുതി എണീറ്റ് വരുമ്പോഴാണ് ഞാൻ കണ്ടു ഒരാൾ ബോംബ് എറിയുന്നത്. അയാളെയും ഷൂട്ട് ചെയ്ത് ആ ബോംബ് പൊട്ടി പൊട്ടി എല്ലാവരും കുറേ പേര് 10-40 പേര് തെറിച്ച് പോകുന്ന ഷോട്ടുകൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് ആളുകൾ ഓർന്നു പറഞ്ഞു പാത്തറ്റിക് സിറ്റുവേഷനായിരുന്നു. ഈവൻ എൻ്റെ കൂടെ നല്ല ക്ലോസ് ആയിരുന്നു ഒരാളുടെ കണ്ണ് കയ്യിലൊക്കെ വെച്ചുകൊണ്ട് ഓടുന്നത്, സ്വന്തം കണ്ണ് വെളിയിൽ വന്നു പോയി. അപ്പം അങ്ങനെ ചിലർക്ക് ബാക്ക് ബോൺ ക്രാക്കായിപ്പോയി. സോ ഇതെല്ലാം വിഷ്വൽസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്തിൽ എനിക്കതൊരു ബാഡായിട്ട് തോന്നിയത്, കാരണം ഞാൻ എൻ്റെ റെക്കോർഡിങ് ഞാൻ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഇത് വിറ്റ്നസ് ആവില്ല. സോ അവിടെ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഐ കാൻ ഗെറ്റ് ഇമേജസ്. അപ്പോൾ ഇമേജ് ക്യാപ്ചറിങ് ആണ് അവിടെ
കർമ്മമായി തോന്നി. അത് കഴിഞ്ഞിട്ട് ടു ഡേയ്സ് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായി. കാരണം ആ വിഷ്വൽസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടപ്പം എനിക്ക് ന്യൂസ് വർക്കുമായി ബന്ധപ്പെട്ടാണ് ഇത്. കൂടാതെ പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വൈൽഡ് ലൈഫ് ഒക്കെ റിലേറ്റഡ് ആയിരുന്നു. സ്പോർട്സ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. ഞാൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ട്രെയിനിങ് വേണ്ടി 6 മാസം ട്രെയിനിങ് പോയി. എങ്ങനെയാണ് ക്രിക്കറ്റ് മാച്ച് കവർ ചെയ്യുന്നത്? കാരണം ഈ ക്യാമറ എന്ന് പറയുന്നത് ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ നമ്മൾക്ക് വിചാരിക്കും സിനിമ ഒന്നുമല്ല ക്രിക്കറ്റ് മാച്ച് ചെയ്യുന്നതാണ് വലിയതെന്ന്. വേറെ വൈൽഡ് ലൈഫ് പിക്ചർ കാണുമ്പോൾ അതാണ് വലുതെന്ന്. അങ്ങനെ എനിക്ക് ഒരുപാട് ഈഗർനെസ് ഉള്ളതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇന്ത്യയിലെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ക്യാമറമാൻ സെലക്ഷൻ. വർഷം ഏതായിരുന്നു? ദാറ്റ് വാസ് 89 പ്രൊഡോൺഷ്യൽ കപ്പ്. 89 ഓസ്ട്രേലിയ കപ്പ് എടുത്ത വർഷം. അപ്പോൾ അതിന് 100 പേര് ജോയിൻ ചെയ്ത് അവരെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് 30 പേര് സെലക്ട് ചെയ്ത് അവരെ 3 ടീമായിട്ട് വെച്ചു. ആ 3 ടീമിലെ ഒരു ക്യാമറമാനാണ് ഞാനായിട്ട് പോയി. സർ വർക്ക് ചെയ്തു എട്ട് മാച്ചസ് കവർ ഇന്ത്യയുടെ മാച്ച് വർക്ക് ചെയ്തു. സെമി ഫൈനൽ വേൾഡ് കപ്പ് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഒരു ബോൾ ഇപ്പം സിനിമയിലെ തന്നെ ഒരു ഒരാളെ മറ്റാളെ പാൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓപ്പറേഷൻ ഡിഫിക്കൽട്ടി. ഇതൊരു എയറിലെ പോകുന്ന ബോള് എന്ത് സ്പീഡായിട്ട് പോകുന്ന അത് ക്യാപ്ചർ ചെയ്ത് അത് കയ്യിൽ വേറെ ഒരാളുടെ കയ്യിൽ വരും. കാരണം ഓടിക്കണക്കാന്ന് ജനങ്ങളാണ് കടന്നത്. അവിടെ മിസ് ചെയ്യാൻ പറ്റില്ല. എത്ര ക്യാമറ ടോട്ടലി വർക്ക് ചെയ്യുന്നുണ്ട്? അന്ന് 6 ക്യാമറ ഇപ്പോൾ എത്ര ഉണ്ടാവും? 10-12 ക്യാമറ ഉണ്ട്. അതിൽ കൂടുതലുണ്ടാവും. ഇപ്പൊ കുറച്ചുകൂടെ മോഡേണൈസ് ആയി. എന്താ പറയാ, ഓട്ടോ ഫോക്കസ്, ഓട്ടോ ഫോലോ, അങ്ങനെയൊക്കെ. ഈവൻ സ്റ്റംസിൽ ക്യാമറ മൂവിന്ന് അല്ലേ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ മിനിമം അഡ്വാൻസ് ടെക്നോളജി ഉള്ളപ്പോൾ ഉള്ള റീസൺ. ആ അത് കഴിഞ്ഞിട്ട് വൈൽഡ് ലൈഫ് കുറെ കവറേജ് പോയി. ടെന്നീസ് മാച്ച് കവർ ചെയ്തിട്ടുണ്ടോ? വേൾഡ് കപ്പ് ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസ്. ഓ, അതില് വലിയ സ്ട്രെയിൻ ഉണ്ട് ക്രിക്കറ്റ് പോലെ. ക്രിക്കറ്റ് എവറി മിനിറ്റ് ക്യാമറമാൻ ഹാസ് എ ജോബ്. എവറി സെക്കൻഡ് അത് അലർട്ടായിരിക്കണം. ഒരു സെക്കൻഡ് വെള്ളം കുടിക്കാൻ വേണ്ടി കുനിയുമ്പോൾ ആയിരിക്കും ബോൾ ഒന്ന് ബോൾ ചെയ്യുന്നത്, അപ്പം വെള്ളം പകുതിയിൽ വിടുക. സോ ലഞ്ച് ബ്രേക്ക് മാത്രം ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് കിട്ടും. അതർവൈസ് ഇറ്റ്സ് ഹെക്റ്റിക്. അതായത് ക്രിക്കറ്റ് കളിക്കുന്നവരെക്കാൾ അധ്വാനമാണ് കവർ ചെയ്യുന്നവർക്ക്. ശരി, ഫോട്ടോഗ്രാഫർ എന്ന മോഹൻലാൽ സാർ നായകനായ പടത്തിൻ്റെ ക്യാമറ സാറായിരുന്നു അല്ലേ? അത് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു അപ്രോച്ച് കാണിക്കുന്നുണ്ട് അതിൽ പല വിധത്തിൽ. എക്സ്പീരിയൻസ് ഡയറക്ടർ ആക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു അനുഭവങ്ങളാണ്. ഇപ്പം മോഹൻലാൽ പറഞ്ഞ അന്ന് ഫോട്ടോഗ്രാഫറിലെ ഇത്ര സ്ട്രെയിൻ ചെയ്ത ഒരു നടനെ നമുക്ക് കാണാൻ പറ്റില്ല. കാട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ കൂടെ തന്നെ നടന്നു വരിക. നമ്മൾ ചപ്പാടി എന്ത് കഴിക്കുന്നു, കയ്യിൽ വെച്ച് കഴിക്കുന്നത്, മോഹൻലാൽ അങ്ങനെ തന്നെ കഴിക്കുന്നു. അട്ട ഫുള്ള് ലാക്സ് ഓഫ് അട്ട ഉണ്ട്. ആ കടിയും കൊണ്ട് ഇൻസൈഡ് ദ ഫോറസ്റ്റ് ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി റോഡ് സ്ട്രെയിൻ ചെയ്ത പടം. ഈ പറഞ്ഞതെല്ലാം ഉപരിയായിട്ട് പറയേണ്ട മറ്റൊരു വിശേഷം, ഛായാഗ്രഹണത്തോടൊപ്പം സംവിധാനം കൂടെ അഴകപ്പൻ എന്ന പേരിൽ വന്നത് പട്ടം പോലെ എന്ന ചിത്രത്തിലാണ്. ദുൽഖർ സൽമാനായിരുന്നു നായകൻ. ആ സിനിമ എപ്പോഴും ഒരു ക്യാമറാമാനിൽ ഒരു സംവിധായകനുണ്ട് എന്നൊരർത്ഥത്തിൽ പറയാമെന്ന് തോന്നുന്നു. കാരണം അല്ലേ, ഫ്രെയിം ചെയ്യുന്നതിലൊക്കെ ഒരു ഡയറക്ടറൽ അപ്രോച്ച് കൂടെ ഒരു ക്യാമറാമാൻ വേണം. സാറിന് ആ സിനിമ നൽകിയിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ശരിക്കും അത് ഒരു യഥാർത്ഥ സ്റ്റോറിയും പറയാം. ഞാൻ പട്ടം പോലെ ചെയ്യാൻ കാരണം തന്നെ എനിക്ക് ഈ അന്നാൻ ഒരു സീരിയൽ ചെയ്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. ഒരു 9 സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ സീരിയൽ കിട്ടിയായിരുന്നു, കേരള സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ ഉദയനാണ് താരം പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? ഉദയനാണ്. അദ്ദേഹം വന്നിട്ട് അഴകപ്പൻ ഒന്ന് പടം ഡയറക്ട് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 5 വർഷമായിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ ഒരു ഡയറക്ഷൻ ചെയ്യാൻ. അതിനു മുമ്പ് ഞാൻ ഒന്ന് ഡയറക്ട് ചെയ്തിരുന്നു ആർമിക്ക് വേണ്ടി ഒരു ഫിലിം, ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്, സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. 3 കഥാപാത്രം മാത്രമേ ഉണ്ടായിരുന്നു. മലയാളത്തിൽ ചെയ്തു, നമ്മുടെ സെൻസറും ഇവിടെ തന്നെ ചെയ്തു. അത് ആർമി ആസ് പർച്ചസ് ദ ഫിലിം. കാരണം 2 വോർ വിഡോയുടെ കാർഗിലിൽ നടക്കുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്ത ഒരു ഫിലിമായിരുന്നു. അന്ന് സംസാരിക്കപ്പെട്ടു മാഗസീനിലൊക്കെ, അത് വന്നു സല്യൂട്ടെ പറ്റി, കരുണം, ജലമർമ്മറം, പിന്നെ അതിൻ്റെ കൂടെ വാനപ്രസ്ഥം, പാസഞ്ചലക്ഷ്മി ആൻഡ് സല്യൂട്ട്, അങ്ങനെയാണ് അനൗൺസ് ചെയ്തിരുന്നത്. അപ്പം അതിൽ ഒരു ലാസ്റ്റ് റൗണ്ടിൽ വന്ന ഒരു പിക്ചറാണ്. പിന്നെ ഇത് കാട്ടിൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പം ഒരു റിയൽ സ്റ്റോറി തന്നെ പോകാൻ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടന്ന ഒരു 2 യങ്സ്റ്റേഴ്സിൻ്റെ ലൈഫിൽ തന്നെ അത് നമ്മളൊരു കഥയായി. അങ്ങനെ വന്ന് ആലപ്പുഴ എനിക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനായത് ആലപ്പുഴയും
അവിടെ തന്നെ ഷൂട്ടിങ് ചെയ്ത് മഴക്കാലത്ത് തന്നെ ചെയ്ത്, കാരണം മഴേന് ഒരു ഒരു ലൈക്കിംഗ് ഉണ്ടായിരുന്നു കൊണ്ട് മഴക്കാലം തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ എല്ലാ യങ്സ്റ്റേഴ്സ് ആയിരുന്നു, മോസ്റ്റ്ലി യങ് ആക്ടേഴ്സ് ആയിരുന്നു. ദുൽഖർ ഉണ്ടായിരുന്നു, ദുൽഖറിന്റെ കരിയറിന്റെ തുടക്ക സമയമാണ് അല്ലേ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അർച്ചന കവി ഉണ്ടായിരുന്നു, അഞ്ജലി ഉണ്ടായിരുന്നു, അങ്ങനെ അനൂപ് മേനോൻ, ഈ എല്ലാവരും യങ്ങർ ഗ്രൂപ്പിലെ നടക്കുന്ന സംഭവങ്ങൾ തന്നെ അത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തെന്ന് പറയാം. കാരണം അത്രയ്ക്കും ഒരു ഡ്രാമ ഒന്നും വെച്ചില്ല, റിയലിസ്റ്റിക് ആയിട്ട് എന്ത് യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവം. ഇന്നാണെങ്കിൽ അതിന് കുറെ കൂടെ വാണിജ്യ സാധ്യത തുടക്കമായതുകൊണ്ട് ചേഞ്ച് ഓവർ, ഓരോ കാലഘട്ടത്തിലെ ടീമിന്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാവും. അപ്പൊ അത് 2015 ആർ 14 എൻഡിലാണ് ഈ ജനറേഷൻ ചേഞ്ച് പെട്ടെന്ന്. അതിനു മുമ്പ് അത്ര ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രാമ ഇല്ല എന്നൊരു കുറ്റം പറഞ്ഞു എല്ലാവരുമേ ബ്ലെയിം ചെയ്തത് ക്ലൈമാക്സിലെ ഡ്രാമ ഇല്ല. പക്ഷേ ഇപ്പം ടെലിവിഷനിൽ അത് ഒരു മോസ്റ്റ് ലൈക്കിംഗ് ഫിലിമായിട്ട് മാറി. മലയാള സിനിമയിൽ ഒട്ടേറെ ജനപ്രിയ കുടുംബ ചിത്രങ്ങളുടെ ക്യാമറാമാനാണ് സാറ്. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബ ജീവിതത്തിൽ നിന്നാണ് ഒരു പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ ഒരു ക്യാമറാമാന് സാധിക്കുക. സാറിൻ്റെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ, ആരൊക്കെയാണ് വീട്ടിലുള്ളത്, എന്തൊക്കെ ചെയ്യുന്നവർ, അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് പറയാമോ? എൻ്റെ ഫാമിലിയെ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വൈഫാണ്, ഉമ അഴകപ്പൻ്റെ പേര്. സെൻസർ ബോർഡ് മെമ്പറാണ്, സെൻസർ ബോർഡ് പടങ്ങളിലൊക്കെ കണ്ടു കാണാം, ടൈറ്റിൽ. മകൻ വന്നിട്ട് യു കെയിലാണ് സെറ്റിൽഡ്, ചൈനയിലെ കല്യാണം ചെയ്ത്, ചൈന ഗേൾ സ്വൈ ലീ എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു. എൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസിന് സിനിമയെ പറ്റി അധികം സിനിമ ഇഷ്ടമാണ്, പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അവർ അച്ഛൻ വന്ന് വെൽ റെഡ് മാൻ ആണ്, നല്ല എഡ്യൂക്കേഷനുള്ള ഹൈ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷനുള്ള ടീച്ചറായിരുന്നു. ഇവൻ നമ്പിനാരായണൻ സാറെ പഠിപ്പിച്ച സാറാണ്. അപ്പം അവർ ഒരു എതിർപ്പില്ല. പക്ഷേ ഞാൻ ദൂരദർശനിൽ നിന്ന് റിസൈൻ ചെയ്ത് ന്യൂ ലൈഫ് സിനിമാക്ക് വീണ്ടും റീ എൻട്രി ചെയ്യുമ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വൈഫാണ്. ഈ ചന്ദ്രോത്സവം എന്ന സിനിമയിൽ സാർ പകർത്തി വെച്ചിട്ടുള്ളൊരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് രഞ്ജിത്ത് സാർ എഴുതിയ സ്ക്രിപ്റ്റിൽ മോഹൻലാൽ സാർ പറഞ്ഞ ഡയലോഗുണ്ട്, ഒരാളെപ്പോലെ ഏഴ് പേരുണ്ടാകും എന്ന് പറയുന്നത് വെറുതെ, ഒരാളെപ്പോലെ ഒരാൾ മാത്രമേ കാണൂ എന്നപോലെ അഴകപ്പൻ സാറ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ദൃശ്യചാരിതകൾ അതിനോട് അതേപോലെ കിടപിടിക്കാവുന്ന ആളുകൾ ഉണ്ടാകണമെന്നില്ല, അതിലൊരു ഇൻഡിവിജ്വാലിറ്റിൻ്റെ യൂണീക്നെസ് ഉണ്ട്. ആ യൂണീക്നെസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. സാറിൻ്റെ എല്ലാ പുതിയ പ്രൊജക്റ്റുകൾക്കും 1000 ആശംസകൾ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ സാർ.